എൻഡിഎ വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ ജില്ലാ കളക്ടർ മേഘശ്രീക്ക് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. കൽപ്പറ്റ ഇടഗുനി കോളനിയിലെ ഊരുമൂപ്പനാണ് സ്ഥാനാർത്ഥിക്ക് കെട്ടിവയ്ക്കാനുള്ള പണം നൽകിയത്. ജില്ലാ സംസ്ഥാന നേതാക്കൾക്കൊപ്പം എത്തിയാണ് എൻഡിഎ വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. കാൽനട ജാഥയായി എത്തിയാണ് സ്ഥാനാർത്ഥി വരണാധികാരിക്ക് മുൻപിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. എടകിനി കോളനിയിലെ പൊലയൻ മൂപ്പൻ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള പണം നൽകി. പ്രചാരണം ശക്തമായ നിലയിലാണ് നടക്കുന്നതെന്ന് എൻഡിഎ വയനാട് മണ്ഡല സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് പ്രതികരിച്ചു. അതെ, പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. പത്രിക സമർപ്പിച്ചതിന് ശേഷം പാർലമെന്റിൽ ഒപ്പിടാനുള്ള പെന്ന് സമ്മാനമായിട്ട് ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുകയാണ്. 4 ദിവസമായി ഞങ്ങൾ പ്രചരണം ആരംഭിച്ചിട്ട് വളരെ നല്ല രീതിയിൽ പ്രചരണം മുൻപോട്ട് പോകുന്നുണ്ട്. വയനാട്ടിലെ ജനത ഇരു കൈയും നീട്ടി ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവുകൾ ഇന്ന് പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. മുൻപ് രാഹുൽ വയനാടിന് വേണ്ടി എന്തു ചെയ്തെന്ന ചോദ്യം അവശേഷിക്കുകയാണെന്നും കോൺഗ്രസ് ഇക്കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെടുകയാണെന്നും മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഒരു എം പി എന്നുള്ള നിലയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നയാൾ ഇനി എന്ത് ചെയ്യുമെന്ന് പറയും? ഒന്നും ചെയ്തിട്ടില്ല ഈ നാടിന് വേണ്ടി എന്നുള്ളത് വ്യക്തമാണ്. രാഹുലിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്നുള്ളത് മാത്രമല്ല, ഞാൻ ഇവിടെ ഇനിയും ഈ നാടിന് വേണ്ടി അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിനിധിയായിരിക്കും എന്നൊക്കെ പ്രഖ്യാപിക്കാൻ തക്ക വിധത്തിൽ എന്തെങ്കിലും അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ, പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ജനങ്ങളത് വിശ്വസിക്കാം. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേശ്, ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ, സംസ്ഥാന സമിതി അംഗം സജി ശങ്കർ തുടങ്ങിയവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. കഴിഞ്ഞ ദിവസം യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ വയനാടിന്റെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടുപിടിച്ചു. ജനം, വയനാട്.